നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം തുടരുന്നു കേസിൽ പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം നൽകിയ സത്യവാങ്മൂലത്തിനെതിരെ പ്രതിഭാഗം വാദങ്ങൾ ഉന്നയിച്ചു ബാലചന്ദ്രകുമാറിന്റെ സാക്ഷിമൊഴികൾ കൊണ്ട് മാത്രം കൊലപാതക ഗൂഢാലോചന കൂട്ടത്തിന് തന്നെ പ്രതിചേർക്കാനാവില്ലെന്ന് ദിലീപ് വാദിച്ചു ബാലചന്ദ്രകുമാർ കെട്ടിയിറക്കിയ സാക്ഷിയാണ് പൊതുബോധം അനുകൂലമാക്കാൻ ഗൂഢാലോചന നടത്തിയാണ് ബാലചന്ദ്രകുമാറിന്റെ അഭിമുഖം മാധ്യമങ്ങൾക്ക് നൽകിയത് ഇതുവരെ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു അപായ ശ്രമവും ഉണ്ടായതായി പരാതിയിലില്ല ഇതെങ്ങനെ ഗൂഢാലോചനയാവും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്ര പേടിയാണോ ഇവനൊക്കെ അനുഭവിക്കുമെന്ന് ശപിക്കുന്നത് എങ്ങനെ ഗൂഢാലോചനയാകുമെന്ന് പ്രതിഭാഗം ചോദിച്ചു ബാലചന്ദ്രകുമാറിന്റെ മൊയും ഗൂഢാലോചന കേസിലെ എഫ്ഐആറും തമ്മിൽ വൈരുദ്ധ്യമെന്നും പ്രതിഭാഗം വാദിച്ചു മൊയിൽ പറഞ്ഞ പലതും എഫ്ഐആറിൽ ഇല്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ ആരോപണം കേസിൽ വാദം തുടരുകയാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങളിൽ കോടതിയും ചോദ്യങ്ങൾ ഉന്നയിച്ചു ഒരാളെ കൊല്ലുമെന്ന് വാക്കാൽ പറഞ്ഞാൽ പോരെന്നും ഇതിന് തെളിവുകൾ വേണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഗൂഢാലോചന കുറ്റവും പ്രേരണാ കുറ്റവും ഒന്നല്ലെന്നും കോടതി വ്യക്തമാക്കി ഒരാൾ ഒരു മുറിയിൽ വെച്ച് ഒരാളെ വകവേരുത്തുമെന്നും പ്രസ്താവന നടത്തുന്നു അങ്ങനെ നടത്തുന്ന ഒരു പ്രസ്താവന എങ്ങനെ ഗൂഢാലോചനയുടെ പരിധിയിൽ വരുമെന്നാണ് കോടതിയുടെ ചോദ്യം വകവരുത്തുന്നതിനായി എന്തെങ്കിലും നീക്കങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായല്ലേ അത് ഗൂഢാലോചനയാവുമെന്നും കോടതി ചോദിച്ചു അതേസമയം വാക്കാൽ പറഞ്ഞതല്ലെന്നും തങ്ങളുടെ പക്കൽ തെളിവുകളുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ഇത് തുറന്നു കോടതിയിൽ പറയാനാവില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായി വെബ്സൈറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക